നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ കോമാളിത്തരങ്ങൾ തുടരുകയാണ് ഇപ്പോൾ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ പോയി പ്രതിഷേധിക്കാൻ നോക്കിയ പ്രതിപക്ഷത്തിനെ വാച്ച് ആൻഡ് വാർഡ് തടഞ്ഞു അപ്പോൾ ഞങ്ങളുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വാച്ച് ആൻഡ് വാർഡ് പിടിച്ചു തള്ളി അയ്യോ ഞങ്ങളെ പിച്ചയേ മാന്തിയെ എന്നും പറഞ്ഞ് പുതിയ ബഹളം തുടങ്ങിയിട്ടുണ്ട് സ്പീക്കർ നിഷ്പക്ഷനായി പ്രവർത്തിക്കണം എന്നാണ് ഇവർ ഈ സമരത്തിന് കാരണമായി പറയുന്നത് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കിടന്ന് അലമ്പ് കാണിച്ച് ഒരു നാണവും മാനവുമില്ലാതെ നിയമസഭയ്ക്കകത്ത് സമാന്തര സഭ കൂടിയ പ്രതിപക്ഷ അംഗങ്ങളോട് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ ഇമേജ് മോശമാക്കണ്ട ഷാഫി പറമ്പിലിന് പേരെടുത്ത് വിളിച്ച് ഷാഫി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ജനങ്ങൾ ഇത് കാണും നിങ്ങൾ അടുത്ത തവണ തോൽക്കുമെന്ന് പറഞ്ഞതാണ് മോശമായി പോയത് അതൊക്കെ ഒരു സ്പീക്കർ കസേരയിൽ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ നിങ്ങളെ ജനം തിരിച്ചറിയും നിങ്ങൾ തോറ്റുപോകുമെന്ന് പറയുന്നതിനകത്ത് എന്താ നിഷ്പക്ഷതയില്ലായ്മ നാണവും മാനവും ഉണ്ടെങ്കിൽ സഭയ്ക്കകത്തൊരു സമാന്തര സഭ കൂടുമോ ഓ വിഷ്ണുനാഥ് സ്പീക്കർ സണ്ണി ജോസഫ് മുഖ്യമന്ത്രി ഇങ്ങനെയെങ്കിലും ഇവരുടെ ആ ആഗ്രഹം അങ്ങ് നടത്തി തീർക്കട്ടെ എന്ന് നമുക്ക് തൽക്കാലം ആശ്വസിക്കാമെങ്കിലും ഇതൊരു നിയമസഭയാണല്ലോ ഈ കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ കരഞ്ഞു തീർക്കുകയാണ് ഇനി ആജീവനാന്ത കാലത്ത് കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് ഉറപ്പായതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമാണിത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എങ്ങനെയെങ്കിലും ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇതാ പോരാടിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാനുള്ള ശ്രമമാണ് പക്ഷേ ഇതെല്ലാം ഇവർക്ക് തിരിച്ചടിയായി മാറുന്ന സ്ഥിതിവിശേഷമാണ് സ്പീക്കർ ഷംസീർ പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നവുമില്ല സതീഷിൻ്റെ ചിങ്കിടികളായ കുറേ യുവ എം എൽ എ സനീഷ് കുമാർ ജോസഫ് സി ആർ മഹേഷ് ടി ജെ വിനോദ് റോജി ജോൺ അങ്ങനെ ഷാവി പറമ്പലിൻ്റെ നേതൃത്വത്തിലും വിഷ്ണുനാഥിൻ്റെ നേതൃത്വത്തിലും ഇങ്ങനെ നിയമസഭയ്ക്കകത്ത് കിടന്ന് വേണ്ടാ ദീനം കാണിക്കുമ്പോൾ സ്പീക്കറുടെ മുന്നിൽ കൊണ്ട് ബാനർ പതി പിടിക്കുമ്പോൾ സഭയുടെ അന്തസ്സിന് നിരക്കാത്ത പ്രവർത്തികൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായി സ്പീക്കറുടെ പ്രതികരണം ഉണ്ടാകും ആ പ്രതികരണമാണ് അവിടെ ഉണ്ടായത് അതിൻ്റെ പേരിൽ സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ സമരം ചെയ്യാൻ ചെന്നാൽ സ്വ അവിടെയും സ്വാഭാവികമായ പ്രതിരോധമുണ്ടാകും ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായി വാച്ചാൻ വാട് അവരെ തടഞ്ഞു നിർത്തും തടഞ്ഞു നിർത്തുമ്പോൾ കാലുറയ്ക്കാത്ത ആളുകളാണെങ്കിൽ വീഴും അങ്ങനെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വീണിട്ടുണ്ടെങ്കിൽ അത് വലിയ അപരാധമൊന്നുമല്ല അവിടുത്തെ വാച്ചാൻ വാർഡ് ചെയ്തത് ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഉന്ത നെള്ളമുണ്ടാകുമ്പോൾ സ്വാഭാവികമായി കാല് തെറ്റി വീഴാനുള്ള സാധ്യതയുണ്ടല്ലോ അതൊക്കെ വലിയ വിഷയമായി അങ്ങനെ ഉയർത്തിക്കാട്ടുകയാണ് എന്തെങ്കിലുമൊക്കെ കോമാളിത്തരങ്ങൾ കാണിക്കണം സഭയിൽ മര്യാദയ്ക്ക് ചർച്ച നടത്തി കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമുള്ള സമീപനങ്ങൾ സ്വീകരിക്കാതെ സതീശൻ ആദ്യം എന്താണ് പറഞ്ഞാൽ ഞങ്ങൾ ക്രിയാത്മക പ്രതിപക്ഷമാകുമെന്നാണ് ഇപ്പോൾ കോമാളി പ്രതിപക്ഷമായി മാറിക്കഴിഞ്ഞു അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് സഭയ്ക്കകത്ത് സമാന്തര സഭ കൂടുക സ്പീക്കറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുക ഇതൊക്കെ കാണും ജനം കാണും സ്പീക്കർ ശംഷീർ പറഞ്ഞതുപോലെ ജനം ഇതൊക്കെ കാണും ജനം ഇതൊക്കെ വിലയിരുത്തും നേരിയ ഭൂരിപക്ഷത്തിലും ജയിച്ചു വന്ന ഇവരിൽ പലരും ഇവർ നിയമസഭയിൽ പോകുന്നത് ഇങ്ങാം ഇമാതിരി കോപ്രായങ്ങൾ കാട്ടാനാണോ എന്ന് ചിന്തിച്ചാൽ ഇവർ തോൽക്കും പിന്നെ ഷാഫി പറമ്പിൽ പറഞ്ഞതുപോലെ ഞാൻ തോറ്റാൽ പിന്നെ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കാരണം അവിടെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണല്ലോ അതിന് ഗോവിന്ദം മാഷ് മറുപടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ജയിക്കും അല്ലാതെ ആര് ജയിക്കാൻ ഞങ്ങളവിടെ ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് അങ്ങനെ ചെയ്താൽ പാലക്കാട് അങ്ങനെ സി പി എമ്മിന് ബാലികഹറാ മറയുന്നുമല്ല ഈ ഷാബി പറമ്പിൽ ജയിക്കുന്നതിന് വേണ്ടി ഈ നിഷ്പക്ഷരായിട്ടുള്ള കുറേ ആളുകൾ സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ആളുകൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് അങ്ങ് ഒഴിവാക്കിയാൽ മതി ഇങ്ങോട്ട് വോട്ട് ശേഖരിച്ചാൽ മതി കോൺഗ്രസും ബി ജെ പിയും ഒന്നാണ് എന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ സി പി എമ്മിനെ ജയിപ്പിക്കാനല്ലേ അത്തരക്കാർ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് ഷാഫി അതിലൊന്നും വേദനിക്കേണ്ട ആ പണിയൊക്കെ സി പി എമ്മിന് നന്നായി അറിയാമെന്നാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞത്